ഹൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവർക്കും ലാബ് പ്രദർശനത്തിലേക്ക് സ്വാഗതം. ഞാൻ ശരത് ലാൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് എന്ന് എടുക്കാനല്ല കേട്ടോ. നമ്മൾ പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങളിലെ മെജോറിറ്റി ഓഫ് കുട്ടികളും ഓക്കെ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നവരാണ്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ നീറ്റ് എഴുതുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഐക്കർ എഴുതുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കീം എൻട്രൻസ് എഴുതുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കേരള എഞ്ചിനീയറിംഗിൽ വേണ്ടാണ് അഡ്മിഷൻ വേണ്ടതെങ്കിൽ നിങ്ങൾ കീം എക്സാം എഴുതും. നിങ്ങൾക്ക് മെഡിക്കൽ അഡ്മിഷൻ വേണമെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾ നീറ്റ് എക്സാം എഴുതും. ആൻഡ് ദെൻ അഗ്രികൾച്ചറിൻ്റെ എൻട്രൻസ് ടെസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഐക്കർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് എൻട്രൻസ് ടെസ്റ്റും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ നീറ്റിനോ കീമിനോ ഐക്കറിനോ ഒക്കെ നിങ്ങൾ എൻട്രൻസ് എഴുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനെ കോച്ചിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആദ്യം ജോയിൻ ചെയ്യുന്ന 200 കുട്ടികൾക്ക് നമ്മൾ 200 കുട്ടികൾ വെച്ച് ബാച്ച് ക്ലോസ് ചെയ്യും. ഓക്കെ, കാരണം ഒരുപാട് കുട്ടികളെ കയറ്റുന്നില്ല. നമുക്ക് എല്ലാ കുട്ടികളും ലൈവായിട്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് പോകണം. ഫസ്റ്റ് 200 സ്റ്റുഡൻസിന് ഓൺലി 4000. ഓക്കെ, 4000 രൂപ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ഓൺലി 4000. ഓക്കെ, അത് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 200 സ്റ്റുഡൻസ് ആണ്, അപ്പോഴത്തേക്കും ബാച്ച് ഞാൻ ക്ലോസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 200 സ്റ്റുഡൻസിന് 4000 വെച്ചേ വാങ്ങിക്കുന്നുള്ളൂ. ഓക്കെ, അത് നമുക്കുള്ള ഓഫറാണ്, ആദ്യം ജോയിൻ ചെയ്യുന്ന 200 കുട്ടികൾക്ക്. ഓക്കെ, നമ്മളെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ എൻട്രൻസിൻ്റെ ഈ കീമിനും നീറ്റിനും ഐക്കറിനും വേണ്ടിയുള്ള ക്ലാസ്സസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ക്ലാസ്സസ്സാണ്. ക്ലാസ്സസ് ഓൺലൈൻ ആയിരിക്കും. ഡെയിലി 4 മണിക്കൂർ ക്ലാസ് കാണും. കാരണം നമുക്ക് ഈ എനിക്ക് തോന്നുന്നു ഈ വർഷം, കഴിഞ്ഞ വർഷം ഒരു 3 മാസത്തോളം കിട്ടിയായിരുന്നു. ഈ വർഷം നമുക്ക് ക്രാഷ് കോഴ്സ് അകപ്പാട് ഒരു 2 മാസമേ കിട്ടുള്ളൂ. 2 മാസം നമുക്ക് ഇത്രയും പോർഷൻ കവർ ചെയ്യണം. അപ്പോൾ ഒരു ദിവസം 4 മണിക്കൂറിൻ്റെ ഒരു 2 ക്ലാസ് വെച്ചു, മീൻസ് ഒരു ദിവസം ഫിസിക്സ് 2 മണിക്കൂർ, കെമിസ്ട്രി 2 മണിക്കൂർ, അല്ലെങ്കിൽ മാത്സ് 2 മണിക്കൂർ, ഫിസിക്സ് 2 മണിക്കൂർ, അല്ലെങ്കിൽ ബയോളജി 2 മണിക്കൂർ, അങ്ങനെ ഡെയിലി 2 ക്ലാസ്സസ് കാണും. 2 അവേഴ്സിൻ്റെ 2 ക്ലാസ്സസ് കാണും. ലൈവ് ക്ലാസ് ആയിരിക്കും, കാരണം നമുക്ക് റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ കാണും, പിന്നെ കുറേ നിങ്ങൾ കാണത്തില്ല. അപ്പോൾ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ലൈവ് ക്ലാസ് മിസ്സാകുകയാണെങ്കിൽ എല്ലാ ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും, ആ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ലൈവ് മിസ്സാകുകയാണെങ്കിൽ ആ ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ മാക്സിമം ലൈവ് ക്ലാസ് തന്നെ നിങ്ങൾ കയറാൻ ശ്രമിക്കുക, കാരണം ലൈവായിട്ട് മാത്രമേ നമുക്കിങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് നമുക്കങ്ങ് പഠിച്ച് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈവ് ക്ലാസ് തന്നെ കയറാൻ ശ്രമിക്കുക. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എന്ത് അസുഖമോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോകേണ്ടിയിട്ട് വന്നാൽ അന്ന് മിസ്സാകുകയാണെങ്കിൽ പേടിക്കേണ്ട, ആ ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് നഷ്ടമാകില്ല. കാരണം എല്ലാ ക്ലാസ്സും റെക്കോർഡഡ് ആയിരിക്കും, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുകയും ചെയ്യും. അതുകൂടാതെ സ്പെഷ്യലായിട്ട് പ്രത്യേകം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും തരും. അങ്ങനെ ലൈവിൻ്റെ കൂടെ അല്ലാതെ സ്പെഷ്യൽ റെക്കോർഡഡ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടിയത്, കുറച്ച് വീഡിയോസും നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് സോൾവ് ചെയ്ത് പഠിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ക്ലാസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ദെൻ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ 4000 റുപ്പീസിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലും കൂടെ ഫ്രീ ആയിട്ട് അങ്ങ് തരും. ഓക്കെ, സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60000 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാം കൂടി ചെന്നൊരു 60000+ ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻ അതിലുണ്ട് സ്റ്റഡി മെറ്റീരിയൽ തരുന്നതിൽ. അത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാക്സിമം നമ്മൾ എൻട്രൻസിന് ചെയ്യേണ്ടത്, ഇപ്പോൾ നീറ്റിനാണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് പഠിക്കേണ്ടത്. ഐക്കറിനാണെങ്കിൽ അങ്ങനെ തന്നെ, ഐക്കർ ഓൾമോസ്റ്റ് എൻട്രൻസ് ഈസിയാണ് കേട്ടോ എക്സാം. അതേപോലെ കീമിനാണെങ്കിൽ നിങ്ങൾക്ക് ബയോളജി ഇല്ല, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ഈ ക്രാഷ് കോഴ്സിന് ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തോ അത്രയും നിങ്ങൾ റാങ്കിൽ മുന്നോട്ട് വരും. ഓക്കെ, നിങ്ങൾ എത്ര നന്നായിട്ടും എത്ര ക്വസ്റ്റ്യൻ മാക്സിമം നിങ്ങൾ എന്ത് എത്ര ക്വസ്റ്റ്യൻ, അതുകൊണ്ട് നമ്മളുടെ മെറ്റീരിയൽ തന്നെ പ്യുവർലി ഫോക്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് പ്ലസ് മാക്സിമം ക്വസ്റ്റ്യൻ, അതാണ് 60000 ക്വസ്റ്റ്യൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയലിൽ. നിങ്ങൾക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തരും. അതുകൂടാതെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് സെൽഫായിട്ടും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല സ്റ്റഡി മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. മാക്സിമം നമ്മൾ എത്ര ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നോ അത്രയും നിങ്ങൾ റാങ്ക് മുകളിലോട്ട് കയറും. ഓക്കെ, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നമ്മളെ ഫെമിലിയർ ആവുക, ക്വസ്റ്റ്യൻ പാറ്റേണുമായിട്ടൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഫെമിലിയർ ആവുക. അങ്ങനെ നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. എത്ര ഒരു കുട്ടി എത്ര ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നോ അത്രയും ആ കുട്ടിക്ക് ഡെപ്ത് നോളജ് കിട്ടും. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നീറ്റിനോ കീമിനോ ഐക്കറിനോ നിങ്ങൾക്ക് എൻട്രൻസ് കോച്ചിങ് വേണമെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്റ്റിൻ്റെ നമ്പർ ഇവിടെ എഴുതി കാണിച്ചുകൊണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 200 കുട്ടികൾക്ക് 4000 റുപ്പീസേ ഉള്ളൂ. ഓൺലി 4000. ഓക്കെ, വേറെ കൂടുതലൊന്നും വാങ്ങിക്കുന്നില്ല. ഓൺലി 4000 ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 200 സ്റ്റുഡൻസിന് ഓൺലൈൻ ആണ്. ലൈവ് ക്ലാസ് നോക്കിയിട്ടും പ്ലസ് ഏതെങ്കിലും ക്ലാസ് മിസ്സായ അതിൻ്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ടൈമായി നമ്മൾ ഓൺലൈനിൽ, കഴിഞ്ഞ വർഷമാണ് ഫസ്റ്റ് ടൈം ഓൺലൈനിൽ പോയത്. ഓൺലൈനിൽ പോയതിൻ്റെ കുറച്ച് റിസൾട്ട് വളരെ കുറച്ച്, ഒരു 212 കുട്ടികൾക്ക് ക്വാളിഫൈ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വളരെ കുറച്ച് റിസൾട്ട് മാത്രം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റും. നമ്മളെ കഴിഞ്ഞ പ്രീവിയസ് എൻട്രൻസ് ബാച്ചിൻ്റെ റിപ്പീറ്റ് ഒന്നും അല്ലായിരുന്നു. നമ്മൾ ക്രാഷ് കോഴ്സ് മാത്രം, അതാണ് പ്രത്യേകത, റിപ്പീറ്റ് ബാച്ചേ അല്ലായിരുന്നു. ക്രാഷ് കോഴ്സ് മാത്രം കൊടുത്തമ്മ കിട്ടിയ കുട്ടികളുടെ റിസൾട്ട് ആണ്. ഓക്കെ, അത് ഞാൻ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കുന്നു. കഴിഞ്ഞ വർഷത്തെ വളരെ കുറച്ച് കുട്ടികളുടെ റിസൾട്ട് മാത്രമാണ് കേട്ടോ.
ഞാൻ ഈ വീഡിയോ ലിങ്കിൽ ചേർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് ഇന്ന് തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ദെൻ ബൈ.